ഭാഗവതം രചിച്ചത് വേദവ്യാസനാണ്. കാര്യം പുരാണങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ രചിച്ചിട്ടും മനഃപ്രസാദം കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് മുമ്പിൽ നാരദൻ എത്തുകയും ഭഗവാനെ പ്രകീർത്തിക്കുന്ന ഭഗവാനെ മാത്രം പ്രകീർത്തിക്കുന്ന ഒരു ഗ്രന്ഥം എഴുതാത്തത് കൊണ്ടായിരിക്കാം നിനക്ക് ഈ ദുഃഖം. ഇനി ഭഗവാന്റെ 10 അവതാരങ്ങളും ഉൾപ്പെടുത്തി ഭഗവാനെ സ്തുതിക്കുന്ന ഒരു ഗ്രന്ഥം രചിക്കുക എന്ന് പറയുന്നു. അങ്ങനെ വ്യാസമഹർഷി രചിക്കുന്നതാണ് മഹാഭാഗവതം. അത് അദ്ദേഹത്തിൻ്റെ മകൻ ശുക മഹർഷിക്ക് പകർന്നു. ശുകൻ ജനിച്ചപ്പോഴേ മുക്തനായ ഒരു മഹർഷിയാണ്. അദ്ദേഹം ബ്രഹ്മസായുജ്യം കിട്ടിക്കഴിഞ്ഞ ഒരു മഹർഷിയാണ്. അപ്പോൾ ശ്രീജോഷി വസ്ത്രമൊന്നും കൊടുക്കുകയില്ല, തന്നെപ്പറ്റി യാതൊരു വിചാരവുമില്ല, അതിൻ്റെ ബോഡിയെ പറ്റി ഒന്നും വിചാരം, ആത്മജ്ഞാനിയാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് അത് പറഞ്ഞു കൊടുത്തത്. ആ ശുകമുനി പരീക്ഷത്തിൻ്റെ യാഗത്തിൽ യാഗശാലയിലേക്ക് കടന്നു വരുന്നു. അപ്പം അവിടെ വച്ച് അവിടെ കൂടിയിരുന്ന മുനിമാർ ചോദിക്കുന്നു, 9 ദിവസം കൊണ്ട് അപ്പം സർപ്പം കടിക്കാൻ ഇനി 9 ദിവസമാണ് ഉള്ളത്. അപ്പോൾ അതിന് 9 ദിവസം കൊണ്ട് മോഷം കിട്ടാൻ വേണ്ടി ഏത് കഥ കേട്ടാൽ മോഷം കിട്ടുമെന്ന് ചോദിക്കുന്നതിന് പ്രകാരം ശുകമുനി പറഞ്ഞു ഈ മഹാഭാഗവത കഥ അവിടെ വിവരിക്കുന്നതായിട്ട് വിവരിക്കുന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്ന മുനികളിലുള്ള ഒരാളാണ് ഒരു ശുക ഒരു ഒരു സൂതമുനിയുണ്ട്. സൂതമുനിയുടെ പേര് ഉഗ്രശ്രവസ് എന്ന സൂതൻ അത് കേൾക്കുന്നു അക്കൂട്ടത്തിലുണ്ട്. പിന്നീട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് പതിഞ്ഞു ഈ ഭാഗവത കഥ. അത് കഴിഞ്ഞിട്ട് ഇപ്പം എഴുതാൻ തുടങ്ങുന്നത് നമ്മൾ കേൾക്കും, നമ്മൾ വായിക്കുന്ന ഭാഗവതം പറയുന്നത് ഈ സൂത മഹർഷി ശൗന പിന്നീട് വളരെ കാലം കഴിഞ്ഞ് പരീക്ഷിത്തിൻ്റെ മകൻ ജനമേജയൻ ഈ അച്ഛനെ ഒരു തഷ സർപ്പം കൊന്നതിൻ്റെ ഇതായിട്ട് പാമ്പുകളെയൊക്കെ നശിപ്പിക്കാനുമൊക്കെ ആയിട്ടൊരു യാഗം നടത്തുന്നു. നൈമിഷിക അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നൈമിഷികാരണത്തിൽ വച്ച് കലികാല നിവാരണത്തിനായിട്ട് ഒരു യാഗം നടത്തുന്നുണ്ട്. അപ്പോൾ അത് ഒരു അനേക വർഷം നിൽക്കുന്നൊരു യാഗമാണ്. അവിടെ ഒരുപാട് മഹർഷിമാരും യോഗികളൊക്കെ കൂടിയിരിപ്പുണ്ട്. അപ്പോൾ അവിടെ ആ കലികാല നിവാരണ യാഗത്തിൽ വച്ച് അവരിങ്ങനെ എന്ത് കിട്ടിയ എന്താണ്, അപ്പോൾ ഭഗവാന്റെ ഭഗവത് കഥ കേൾക്കാനും സായുജ്യം പഠിക്കാനും എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു ഗ്രൂപ്പാണത്. അവിടേക്ക് ഈ സൂതൻ കടന്നു വരുന്നു. ഉഗ്രശ്രവസ് എന്ന സൂതൻ കടന്നു വരുമ്പോൾ എല്ലാവരും ആ സൂതനോട് ചോദിക്കും. കാര്യം സൂതൻ മഹർഷിയുടെ ശുക മഹർഷിയുടെ നാവിൽ നിന്ന് കേട്ട ഭാഗവത കഥ ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നു. എന്നുവെച്ചാൽ വ്യാസ ഭഗവാൻ ചെറുതിൽ തന്നെ ശുകമുനി ജനിച്ച ഉടനെ സന്യാസത്തിനാ പോകുമ്പോൾ വ്യാസൻ വിരഹത്തോടെ മകനെ നിൽക്കൂ എന്ന് പറയുന്നു. അപ്പോൾ അത് കേട്ട് മരങ്ങൾ പോലും അത് പ്രതിവചിച്ചു, അത് ഏറ്റു പറഞ്ഞു എന്നാണ്. അത്രത്തോളം ഒരു മഹാനായ ഒരു വ്യക്തിയാണ് ഈ ശുക മഹർഷി. അങ്ങനെയുള്ള ശുക മഹർഷിയുടെ നാവിൽ നിന്ന് അങ്ങ് കേട്ട മഹാഭാഗവത കഥ ഞങ്ങളെ കൂടി പറഞ്ഞു തരണമേ, ഞങ്ങൾക്ക് മുക്തി കിട്ടണം. ഭഗവത് കഥ കേട്ട് ഞങ്ങളതിനെല്ലാം ആഗ്രഹിച്ചിരിക്കുകയാണ്. ആ ഭഗവാന്റെ കഥ ഞങ്ങൾക്ക് വർണ്ണിച്ചു തരിക എന്ന് പറയുന്ന ശൗനകാദിമുനികൾ എല്ലാവരും ചേർന്ന് പറയാൻ അപേക്ഷിക്കുന്നത് പ്രകാരം സൂതൻ വിവരിച്ചു തുടങ്ങുന്നതാണ് അയാണി മഹാഭാഗവത കഥയുടെ ആരംഭം. നമ്മൾ വായിക്കുന്ന മഹാഭാഗവത കഥ തുടങ്ങുന്നത് അങ്ങനെ. ആദ്യം ഒരു മംഗളാചരണം, അത് കഴിഞ്ഞിട്ട് വ്യാസമഹർഷിയെ പറ്റി 2 വാക്ക്, അത് കഴിഞ്ഞിട്ട് സൂതൻ പറയുന്നതായിട്ടാണ് ബാക്കി കഥ മുഴുവനും പോകുന്നത്. അപ്പം സൂത ഉവാച എന്ന് വരും. അത് കഴിഞ്ഞ് ശൗനകാദി മഹർഷി ചോദിക്കുന്നു ആ സൂതനോട്. അത് പ്രകാരം അവർ പോകുന്ന കഥകളാണ് പിന്നീട് നമ്മൾ വായിക്കുന്ന കഥകളെല്ലാം തന്നെ കേൾക്കുന്നത്, നമ്മൾ വായിക്കുന്ന ഭാഗവതം.